ന്യൂസ് അവർ ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കുകയാണ്. പ്രചാരണത്തിൻ്റെ അവസാന നാളുകൾ ചൂടുപിടിപ്പിച്ച് കേസുകളും ആരോപണങ്ങളും. തനിക്കെതിരെ കേസുണ്ടെന്ന വി എസിൻ്റെ പ്രസ്താവനകൾ വിലക്കണമെന്നാവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടി നൽകിയ ഹർജി കോടതി തള്ളി. ഭരണ നിർവഹണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം പ്രതിപക്ഷ നേതാവിനുണ്ടെന്ന് ഉമ്മൻചാണ്ടിയുടെ ഉപഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞു. നാണവും മാനവും ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി രാജിവെച്ചൊഴിയണമെന്ന് വി എസ് പറഞ്ഞു. കോടതി വിധി ക്ഷീണമുണ്ടാക്കിയിട്ടില്ലെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ഉമ്മൻചാണ്ടിക്കെതിരെ 31 കേസുകളെന്ന വി എസിൻ്റെ ധർമ്മടം പ്രസംഗത്തിൽ നിന്നാണ് വിവാദങ്ങൾ ആരംഭിക്കുന്നത്. തനിക്കെതിരെ ഒരു കേസും നിലവിലില്ലെന്നും അസത്യപ്രസ്താവന നടത്തുന്ന വി എസിൽ നിന്നും 100,000 രൂപ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടാണ് ഉമ്മൻചാണ്ടി അപകീർത്തി കേസ് നൽകിയത്. പ്രതിപക്ഷ നേതാവിനെ പ്രസ്താവനകളിൽ നിന്നും വിലക്കണമെന്ന ഉപഹർജിയും നൽകി. ഒരു FIR സമൻസോ ഉമ്മൻചാണ്ടിക്കെതിരെ നിലവിലില്ലെന്ന് ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകൻ കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള 31 കേസുകളുടെ പട്ടിക കോടതി നൽകിയ വി എസിൻ്റെ അഭിഭാഷകൻ ചെറുനീർ ശശിധരൻ നായർ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായും പറഞ്ഞു. വിശദമായ വാദം കേട്ട ശേഷം ഉപഹർജി കോടതി തള്ളി. ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം തടയുന്നത് അദ്ദേഹത്തിൻ്റെ അവകാശത്തിനുമേലുള്ള കടന്നുകയറ്റമാണ്. ഉമ്മൻചാണ്ടിക്ക് ഈ ഘട്ടത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലും ഉമ്മൻചാണ്ടി തോറ്റുവെന്ന് വി എസ് പ്രതികരിച്ചു. മാനമുണ്ടെങ്കിൽ, നാണത്വമുണ്ടെങ്കിൽ അധികാര കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് വേണ്ടത്. എന്നാൽ കോടതി വിധി ക്ഷീണമുണ്ടാക്കിയിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കേസുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പരാതിയാണുള്ളത്, ആരോപണമാണുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ വക്കീൽ തന്നെ രാവിലെ പറഞ്ഞു. ഉമ്മൻചാണ്ടിക്കെതിരെ കേസുകളുണ്ടോ ഇല്ലയോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് അപകീർത്തി കേസ് പരിഗണിക്കുന്ന വിചാരണ കോടതിയിലാണെന്നും അവധിക്കാല ബെഞ്ച് പറഞ്ഞു. ജില്ലാ അഡീഷണൽ സെഷൻ ജഡ്ജ് എ ബദറുദ്ദീനാണ് വിധി പറഞ്ഞത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഈ വിഷയത്തിൽ KPCC സെക്രട്ടറി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, BJPയുടെ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, BS വേണ്ടി കേസിൽ ഹാജരായ അഡ്വക്കേറ്റ് എസ് ചന്ദ്രശേഖരൻ എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ ചന്ദ്രശേഖരൻ, മാനനഷ്ടക്കേസ് നിലനിൽക്കുകയാണ്. VS പ്രസ്താവനകൾ തുടർച്ചയായി ഈ ആരോപണങ്ങൾ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ഉന്നയിക്കുന്നത് തടയണമെന്ന ഹർജി മാത്രമാണ് കോടതി തള്ളിയത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത് VS നേട്ടമാണോ? 100% ഇത് VS നേട്ടമാണ്. കാരണം ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ 2 അഫിഡവിറ്റുകളാണ് കോടതി ഇന്ന് നിരാകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് താൽക്കാലിക ഉത്തരവ്, ഈ ഇലക്ഷൻ സമയത്ത് തനിക്കെതിരെ എതിർകക്ഷി ഇത്തരം ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കരുത്, അദ്ദേഹത്തെ വിലക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. അതിനുവേണ്ടി ആദ്യം ഒരു സത്യവാങ്മൂലം കൊടുത്തു, വീണ്ടും ഒരു സത്യവാങ്മൂലം കൊടുത്തു. ഇത് രണ്ടും കോടതി ആദ്യമേ തള്ളി. ആദ്യം തന്നെ ഈ കേസ് പരിഗണിച്ച ജഡ്ജ് ഇത് ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഇത്തരം ഒരു ഹർജി നൽകുന്നത് തെറ്റായ പ്രവണതയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് തുടക്കത്തിലെ ആ ഒരു ഹർജി നിരാകരിച്ചു. രണ്ടാമത് മറ്റൊരു ജഡ്ജ് ഇരുഭാഗവും വാദം കേൾക്കുകയും രേഖകളെല്ലാം പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം 31 കേസുകളുടെ ലിസ്റ്റ് ഹാജരാക്കി. ഈ ലിസ്റ്റിൻ്റെ സാധുതയും മറ്റ് കാര്യങ്ങളും വിശദമായ ട്രയലിൽ പരിശോധിക്കാം. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവും നൽകുന്നില്ല. കൂടാതെ അവർ ഹാജരാക്കിയ അസൽ അന്യായത്തിൽ പോലും ഇത്തരം കാര്യത്തെപ്പറ്റി വിശദമായി പറഞ്ഞിരുന്നില്ല. അതായത് ശ്രീ എസ് ചന്ദ്രശേഖരൻ, ഉമ്മൻചാണ്ടിക്കെതിരെ 31 കേസുണ്ടെന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇനിയും VS പ്രസംഗിക്കാം കോടതി വിലക്കിയിട്ടില്ല. തീർച്ചയായും കോടതി ഒരു വിലക്കും നൽകിയിട്ടില്ല. കാരണം ഇവിടെ VS പറഞ്ഞ പ്രസ്താവനയിൽ അദ്ദേഹം ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല, താൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് കാണിക്കുന്ന രേഖകളും ഇത് സത്യവും അത് പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല, അതുകൊണ്ട് പൊതുനന്മയ്ക്ക് വേണ്ടി സത്യസന്ധമായ കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങളോട് പറയുന്നു. അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്. അത് പ്രതിപക്ഷ നേതാവിൻ്റെ അവകാശമുണ്ട്. ആ അവകാശം അദ്ദേഹം ഉപയോഗിക്കുന്നു. അതിന് ഒരു തരത്തിലും കോടതി വിലക്കിയിട്ടില്ല. ശ്രീ ജ്യോതികുമാർ, VS എന്തോ വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, അതുകൊണ്ട്
അത് വിലക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ സർവ പാർലമെന്ററി മര്യാദയും ലംഘിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോയത്. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരം കേസുകൾ, ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരെ കേസ് കൊടുക്കുന്നത് മുമ്പ് കണ്ടിട്ടില്ലെന്നാണ് സി പി എമ്മിൻ്റെ വാദം. അങ്ങനെ കൊടുത്ത കേസാണിന്ന് കോടതി തള്ളിയത്. അതുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വായടപ്പിച്ചുകൊണ്ട് പ്രചാരണത്തിൽ മുന്നേറാമെന്ന തന്ത്രം പാളിയതാണോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് വേണ്ടി ഹാജരായ വക്കീലും പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും മാത്രമേ ഇങ്ങനെ പറയുള്ളൂ. ഇതിന് അടിസ്ഥാനപരമായ കാരണം ധർമ്മടത്ത് അദ്ദേഹം പ്രസംഗിച്ചതാണ്. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ 31 കേസുകളുണ്ടെന്ന്. ഇന്ന് കോടതി ഹാളിൽ നടന്ന കാര്യങ്ങൾ ഈ വക്കീൽ പോലും ഇവിടെ പരസ്യമായി പറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വക്കീലിന് അവതരിപ്പിച്ചത്, കോടതിയിൽ അവതരിപ്പിച്ചത് എൻ്റെ കക്ഷി വെറും 7-ാം ക്ലാസ്സുകാരനായതുകൊണ്ട് അദ്ദേഹം പരാതിയെയും പിന്നെ കേസുകളെയും ഒന്നായി കണ്ടു, അത് പൊതുസമൂഹം ധരിക്കുന്നത് പോലെ തെറ്റായി ധരിച്ചു എന്നാണ് കോടതി പറഞ്ഞത്. എൻ്റെ കക്ഷിക്ക് വെറും 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളൂ, അദ്ദേഹം അതുകൊണ്ട് വന്ന പരാതികളെല്ലാം അദ്ദേഹത്തിനെതിരെയുള്ള കേസാണ് എന്ന് കരുതി. അതുമാത്രമല്ല ഈ ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി, ഇന്ന് ഈ കേസിലൊരു വിധി ഉണ്ടായാൽ അത് ഇടതുപക്ഷത്തിനെ ഈ ഇലക്ഷനിൽ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഇന്ന് വിധി പറയരുതെന്ന് കൂടി, മുഖ്യ കേസിൽ വിധി പറയരുതെന്ന് കൂടി ഈ വക്കീൽ ഉൾപ്പെടെയുള്ളവർ എന്ന് കോടതിയിൽ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം കോടതി വീണ്ടും ചോദിച്ചു, അപ്പോൾ കോടതി വീണ്ടും ആവശ്യപ്പെട്ടു. അപ്പം 100,000, അപ്പോൾ ഇതേ വക്കീൽ തന്നെ വീണ്ടും പറഞ്ഞു 100,000 രൂപ മാത്രമാണ് ഞങ്ങൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നതിന് ഇതിന് കോമ്പൻസേഷനായി. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വക്കീൽ സ്വാഭാവികമായും ചോദിച്ചു, എന്നാൽ നിങ്ങൾ 100,000 രൂപയ്ക്ക് തന്നരെ, അതിന് തയ്യാറായില്ല. പകരം പറഞ്ഞത് ഈ കേസിന് ഇന്ന് വിധി പറയരുത്. അപ്പോൾ കോടതി വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് കേസിൻ്റെ വിധി എതിരാകുമെന്നുള്ള സംശയമാണോ നിങ്ങളുടെ മുന്നിലുള്ളത്, അതോ നിങ്ങൾ പറയുന്ന 31 കേസുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്നില്ലേ? അദ്ദേഹം പറഞ്ഞല്ലോ 31 കേസുകളെ സംബന്ധിച്ച് വിവരം കൊടുത്തു, അത് ഫയലിൽ സ്വീകരിച്ചോ? അതിന് സാങ്കേതികമായി തടഞ്ഞില്ലേ? അത് സാങ്കേതികമായി അവർ കൊടുത്തിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അത് കൊടുത്തിരിക്കുന്നതിനകത്ത് എന്താ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിലെയും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലെയും ഉൾപ്പെടെയുള്ള പരാതികൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള, സ്വാഭാവികമായും മുഖ്യമന്ത്രി ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ പരാതികൾ അവിടെ ഇവിടെ കൊടുക്കും. ആ പരാതികളെല്ലാം അദ്ദേഹത്തിനെതിരെയുള്ള കേസാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇന്നും കൊടുത്തിരിക്കുന്നത്, അത് കോടതി അംഗീകരിച്ചിട്ടുമില്ല. പിന്നെ സാങ്കേതികമായി ചില കാരണങ്ങൾ പറഞ്ഞു, തികച്ചും ടെക്നിക്കലായി ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഉപഹർജി മാത്രം തള്ളിയത്. ഈ വാർത്ത തുടങ്ങിയപ്പോൾ തന്നെ ഹർജി തള്ളിയെന്നാണ്, ഹർജി തള്ളിയിട്ടില്ല. ഇതിൻ്റെ കാതലായ വിഷയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് ഡിഫർമേറ്ററി കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു, അത് വെക്കേഷൻ കഴിഞ്ഞിട്ട് സിവിൽ കോടതിയിൽ കേൾക്കാമെന്നും മുനിസിപ്പൽ കോടതിയിൽ കേൾക്കാമെന്നും പറഞ്ഞാണ് മാറ്റി വെച്ചത്. അതിൻ്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രിയം ആപ്ലിക്കേഷനെ സംബന്ധിച്ച് മാത്രമാണ് ഇന്ന് വിധി ഉണ്ടായത്. ശ്രീ പത്മകുമാർ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ശ്രീ പത്മകുമാർ, ഈ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചാൽ ഇന്ന് കോടതിയിൽ വി എസിനെ വിലക്കാതിരുന്ന യുവഹർജിയിലെ ഉത്തരവ് ഏതെങ്കിലും തരത്തിൽ വി എസിന് അനുകൂലമാണോ ഉമ്മൻചാണ്ടിക്ക് പ്രതികൂലമാണോ? അല്ല, ഇത് രണ്ടുപേർക്കും പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം രണ്ടുപേരുടെയും ഉദ്ദേശം ഒന്ന് തന്നെയായിരുന്നു. ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഇഷ്യൂസുകളൊന്നും, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് ഈ ഇഷ്യൂവിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പൊതുയോഗത്തിൽ സംസാരിക്കരുത്, സംസാരിക്കുന്നതിന് സെൻസർഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്, ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ തരത്തിലൊരു പരാതി കൊടുക്കുക എന്നുള്ളത് വളരെ ബോധപൂർവം ആയിട്ടുള്ളൊരു ഈ ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യാനുള്ള, അതിന് രണ്ടുപേരും വിജയിച്ചു. കാര്യം ജനങ്ങളുടെ വിഷയം ചർച്ച ചെയ്യേണ്ട. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 31 കേസുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. 31 കേസുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എല്ലാ മീഡിയയിലും പൊതു പ്രസംഗങ്ങളിലും ഇതാണ് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥ അടിസ്ഥാന പ്രശ്നം കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവർ നടത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ, അതിന് മുന്നേയുള്ള LDFൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട തെരഞ്ഞെടുപ്പിൽ. ഇനിയും ശരിയാക്കി തരാം, അല്ലെങ്കിൽ ഇനിയൊരു അവസരം കൂടി തന്നാൽ ഞങ്ങൾ ബാക്കി തുടർന്ന് നടത്തിത്തരാം എന്ന് പറയുമ്പോൾ ഈ ഇഷ്യൂ നമ്മൾ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം വന്ന സമയത്ത് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് പ്രശ്നം എന്താ, ജിഷയുടെ കേസ് ചർച്ച ചെയ്യാതെ പോയി. ഏറ്റവും പ്രധാനമായിട്ട് ആദിവാസികളും പട്ടികജാതി വർഗ്ഗക്കാരും ഈ കേരളത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, ഭീകരത, അത് ചർച്ച ചെയ്യാതെ പോയി. ഇതിനിടയ്ക്ക് പാം ഓയിൽ കേസിലൊരു വിധി വന്നു, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച് കേസ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കണം, ഗൗരവമായി അന്വേഷിക്കണം. നേരത്തെ ഒരു വിധിയുണ്ട്, പ്രതിയാണെങ്കിൽ പ്രതിയാക്കാം, സാക്ഷിയാണെങ്കിലും പ്രതിയാക്കാമെന്നൊരു വിധി നേരത്തെ തന്നെ ഉണ്ട്, അത് ചന്ദ്രശേഖർ അഡ്വക്കേറ്റിന് അറിയാം. അപ്പോൾ ഇത് മറച്ചു വയ്ക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമമാണ്, അതിൽ രണ്ടുപേരും വിജയിച്ചു എന്നുള്ളതാണ് ഈ കേസിലെ വിധിയോടുകൂടി പുറത്തു വന്നിട്ടുള്ളത്. ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ ഇപ്പോൾ ശ്രീ പത്മകുമാർ ആരോപിച്ചതുപോലെ പ്രതിപക്ഷ നേതാവിനെതിരെ കേസ് കൊടുത്തതിലൂടെ പ്രധാന പ്രശ്നങ്ങൾ മൂടിവെക്കാനാണോ മുഖ്യമന്ത്രി ശ്രമിച്ചത്? വിനു, അതിനോട് ഞാൻ പാർഷ്യലി യോജിക്കുന്നുണ്ട്. ഞാൻ അത് അന്ന് ചർച്ച ചെയ്യുന്ന ദിവസം തന്നെ പറഞ്ഞതാണ്, ഇത് ഒരു തരത്തിലും ഇതില് മാനനഷ്ടം ആരോപിക്കാവുന്ന ഒരു വിഷയവുമില്ല. സാങ്കേതികമായി തന്നെ പരിശോധിച്ചാൽ
ഒരാൾക്കെതിരെ കേസുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അപകീർത്തികരമായ ഒന്നല്ല. കാരണം ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരാൾ കുറ്റവാളിയാണെന്ന് വിധിക്കപ്പെടുന്നിടം വരെ, അദ്ദേഹം അങ്ങനെ കോടതി കണ്ടെത്തുന്നിടം വരെ അദ്ദേഹം കുറ്റവാളിയല്ല, നിരപരാധിയാണ്. അപ്പൊ ആ സ്ഥിതിക്ക് കേസുണ്ട് എന്ന് പറയുന്നത് അപകീർത്തികരമാണ് എന്ന് പറയുന്നത് ശരിയല്ല, വസ്തുതാപരമായി പക്ഷുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ സ്ഥിതിക്ക് ഈ അപകീർത്തി കേസ് കൊണ്ടുകൊടുത്തതിന്റെ ഉദ്ദേശം ഇന്ന് ഈ പറയുന്നത് പോലെ ഈ ഉപഹർജിയാണ്, പ്രതിപക്ഷ നേതാവിനെ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് വിലക്കണം, അങ്ങനെ ഇനിയും പറയാനുള്ള വിഷയങ്ങൾ പറയുന്നതിൽ നിന്ന് തടയാമോ എന്നുള്ളൊരു ശ്രമമായിരുന്നു. പക്ഷേ എനിക്ക് വിയോജിപ്പുള്ള കാര്യം, ഈ ശ്രമത്തിൽ വിജയിച്ചു എന്ന് പറയുകയും അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുമാണ് ശ്രീ പത്മകുമാർ ആരോപിക്കുന്നതെങ്കിൽ അത് വസ്തുതാപരമായി ശരിയല്ല. ഇപ്പൊ പാമോയിൽ കേസ് തന്നെ, ഈ കേസുകളെല്ലാം എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതും പലപ്പോഴും ഇത് ഉപേക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കുകയാണ്. ആവർത്തിച്ച് ശ്രമിച്ചിട്ടും കോടതിയിൽ ഇതിന് തടസ്സം നിൽക്കുന്നത് ആരാണ് എന്നും എന്തുകൊണ്ടാണ് ഈ കേസുകൾ സജീവമായി ഇപ്പോഴും നിലനിൽക്കുന്നതെന്നുള്ളതും കൂടി പരിശോധിച്ചിട്ടാണ് നമ്മളിത് പറയേണ്ടത്. ഇന്നത്തെ കോടതി വിധിയുടെ കാര്യത്തിൽ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളും കൂടിയുണ്ട്. ഒരു ഭരണ സംവിധാനത്തിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടുക എന്നുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ കർത്തവ്യമാണ്. ആ കർത്തവ്യത്തിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഭരണ സംവിധാനത്തിന് വീഴ്ചയുണ്ടായിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ കർത്തവ്യം ചെയ്യുന്നതിൽ നിന്ന് വിലക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണ്. അപ്പൊ ഇവിടെ ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിൽ ഓപ്പോസിഷനുള്ള വലിയൊരു പങ്കുണ്ട്, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മൾ ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഓരോ ദിവസവും പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വാർത്തകളെല്ലാം അപകീർത്തികരമല്ലെന്നും ഈ 31 കേസുള്ള ഉണ്ട് എന്ന് പറഞ്ഞതാണ് ഏറ്റവും അപകീർത്തികരമെന്നും പറയുന്നത് തന്നെ എന്തൊരു അപഹാസ്യമാണ്. പ്രതിപക്ഷ നേതാവ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു, അതുകൊണ്ടാണ് കേസ് കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കേസ് കൊടുക്കാത്ത, ഈ അപകീർത്തികരം എന്ന് നമുക്ക് സംശയിക്കാവുന്ന പ്രസ്താവനകൾ പറഞ്ഞവർക്കെതിരെ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത്? അത് വസ്തുതാപരമായതുകൊണ്ടാണോ? അപ്പൊ ഇതിനൊന്നും ഉത്തരമില്ലാതെ സംസ്ഥാന സർക്കാരുകൾ കോടതിയിൽ പോയി അവിടുന്ന് പ്രഹരം ഏൽക്കുന്നു, പൊതുജനങ്ങളുടെ അടുത്ത് ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുന്നു, ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടിയില്ല, തിരിച്ച് 10 വർഷം പഴക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ വിഷയത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ഭാഗം ശ്രീ പത്മകുമാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ മറുഭാഗത്ത് ഇതൊന്നും സജീവമായ ചർച്ചയായില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വിഷയങ്ങളെല്ലാം സജീവമായ ചർച്ചയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, നേരത്തെ ശ്രീ ജ്യോതികുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ 31 കേസുകളെന്ന് പറഞ്ഞ വി എസ് അച്യുതാനന്ദന് 38 കോടതിയിൽ ചൂണ്ടിക്കാണിക്കാൻ ആയില്ലേ? നിങ്ങൾ കൊടുത്ത പട്ടിക കോടതി തള്ളിയോ? ഇത് വാസ്തവവിരുദ്ധമായ ഒരു കാര്യമാണ്. ഞങ്ങൾ കൊടുത്ത പട്ടിക തള്ളിയിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ഓർഡർ അവർക്ക് അനുകൂലമായിട്ട് അനുവദിക്കണ്ടേ? ഇത് സത്യസന്ധമായിട്ടുള്ള 31 കേസുകൾ ഏത് സോഴ്സാണ്, ഏത് സോഴ്സും പ്രകാരം അദ്ദേഹത്തിന് കിട്ടിയെന്നും സോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖാമൂലം ഹാജരാക്കി. ഈ അവസരത്തിൽ അവരാവശ്യപ്പെട്ടത് അദ്ദേഹത്തെ അടിയന്തരമായി തടയണം, എന്നെ മാനം നഷ്ടപ്പെടുത്തുന്നു, എന്നെ മാനഹാനി വരുത്തുന്ന പ്രസ്താവനകൾ തുടർന്ന് നടത്തരുത്. അപ്പോൾ ഞങ്ങളവിടെ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, അടിസ്ഥാനം സത്യമാണ്, സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പ്രസ്താവനയും മാനഹാനി ഉണ്ടാക്കത്തില്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ 31 കേസുകളുടെ ഡീറ്റെയിൽസ്, ലോകായുക്തയിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസും മറ്റ് ഞങ്ങൾ അതായത് പ്രതിപക്ഷ നേതാവ് പറയുന്നതിന് വളരെ മുമ്പ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള പല മാറ്റേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വെച്ചു. ഇവിടുത്തെ പ്രധാന വിഷയം 31 കേസല്ല, ഹർജി കൊടുത്ത ആളിന് മാനമുണ്ടോ, മാനനഷ്ടമാണ് ആദ്യം അയാൾ തെളിയിക്കേണ്ടത്. അത് എക്സ് ഓർ വൈ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മറ്റാരായാലും ആയിക്കോട്ടെ, 499-500 IPC ആണ് വരുന്നത്. ഇത് ആദ്യം തനിക്ക് മാനമുണ്ടെന്നും അൺഇംപീക്കബിൾ ക്വാളിറ്റി ഉള്ള മനുഷ്യനാണെന്നും ആദ്യം തെളിയിക്കണം. മാനനഷ്ട കേസിൽ ആദ്യം വാദി ചെയ്യേണ്ടത് അതാണ്. അത് തെളിയിക്കേണ്ടത് ഇനി വരുന്ന ട്രയലിലാണ്. പ്രതി 110,000 രൂപ കൊടുക്കാൻ ഇപ്പോഴും വിധിച്ചിട്ടുണ്ട് കോടതി. ഇതേ വി എസ് അച്യുതാനന്ദൻ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു, അപ്പീൽ പോയിരിക്കുന്നു. കോടതിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്,
ശ്രീ ഉമ്മൻചാണ്ടി കൊടുത്ത മാനനഷ്ട കേസിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ 110,000 രൂപ കൊടുക്കാൻ വിധിയുണ്ട്. ആ വിധിക്കെതിരെ പല കോടതി രണ്ട് കോടതിയിൽ അപ്പീൽ പോയി, അപ്പീൽ പോയിട്ടും സ്റ്റേ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും പെറ്റീഷൻ മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊന്ന് ഒറ്റ ഒരു കാര്യം കൂടെ, അങ്ങ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ കോടതിയിൽ ഒരു കാരണവശാലും ഇന്ന് വിധി പ്രഖ്യാപിക്കരുത്, ഞങ്ങളുടെ ജയസാധ്യതയെ അത് മങ്ങലേൽപ്പിക്കുമെന്ന് കോടതി പറഞ്ഞില്ല എന്ന് അങ്ങേക്ക് പറയാമോ? ഇവിടെ കോടതി ഇലക്ഷൻ്റെയോ മറ്റ് കാര്യങ്ങളെയോ പരിഗണിച്ചല്ല വിധികൾ പ്രസ്താവിക്കുന്നത്. അത് സാമാന്യ തത്വം രാഷ്ട്രീയ കാര്യങ്ങളുടെ ചർച്ചയല്ല, കോടതിയിൽ നടക്കുന്നത് നിയമത്തിന്റെ കാര്യമാണ്. എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. കോടതിയിൽ ശ്രീ വി എസ് അച്യുതാനന്ദന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഇന്ന് കോടതിയിൽ വിധി പറഞ്ഞാൽ ഇടതുപക്ഷത്തിനുള്ള സാധ്യത നഷ്ടപ്പെടും എന്ന് പറഞ്ഞിരുന്നോ ഇല്ലയോ? അതിന്റെ ആവശ്യമുണ്ടല്ലോ, എന്തിനാ പറയുന്നത്? എന്തിനാ? അങ്ങനെ ഒരു പ്രസ്താവനയും അവിടെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കില്ല. രേഖ വേറെ വിഷയം. അവിടെ ഓറലായി സംസാരിച്ച കൂട്ടത്തിൽ അവിടെ കോടതിയിൽ വാദം കേൾക്കുമ്പോൾ നിങ്ങളുടെ വക്കീൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നേ, എനിക്ക് എൻ്റെ കക്ഷിക്ക് 7-ാം ക്ലാസ് വരെ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളൂ, അതുകൊണ്ട് കിട്ടിയ പരാതികളെല്ലാം കേസുകളായി അദ്ദേഹം തെറ്റിദ്ധരിച്ചു, അത് പൊതുസമൂഹം അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്, അത് അങ്ങനെ കണക്കാക്കിയാൽ മതി. ഒന്നേ. രണ്ട്, ഇപ്പോൾ ഈ കേസിൽ വിധി പറഞ്ഞാൽ ഇത് ഈ ഇലക്ഷനെ ബാധിക്കും, ഇടതുപക്ഷത്തിൻ്റെ സാധ്യതയെ ബാധിക്കും ഇന്ന് എന്ന് കോടതിയിൽ വി എസ് അച്യുതാനന്ദൻ്റെ വക്കീൽ പറഞ്ഞോ ഇല്ലയോ? ഇങ്ങനെ ഒരു പ്രസ്താവന അവിടെ ഉണ്ടായിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ അതായത് ഇതിലെ വാദി എന്ന് പറയുന്ന വ്യക്തി, അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ ആരാണെന്ന് ആയിക്കോട്ടെ, രണ്ട് സത്യവാങ്മൂലമാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ കൊടുത്തത് താൽക്കാലിക ഉത്തരവ് ലഭിക്കാനായിട്ട്. ഈ ഉത്തരവ് നൽകാത്തതിലോടുകൂടി എന്തെങ്കിലും തെറ്റിദ്ധാരണാകരമായി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദയവീത് എന്നോട് ചോദ്യം ചോദിക്കരുത്. ഇതിൽ ഫാക്ച്വൽ ഫൗണ്ടേഷൻ ഇല്ല ഈ പറയുന്ന കാര്യത്തിന്. കാരണം എന്തെന്നാൽ അവിടെ കോടതിയിൽ വാദം നടക്കുന്നത് അവിടുത്തെ സബ്ജക്ട് മാറ്റർ എന്നുള്ളത് ഈ കക്ഷിയുടെ മാനമാണ്. ആ മാനത്തിന് ഇദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിനെ തടഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉടൻ തന്നെ ഇടിവ് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരൊറ്റ കാര്യമേ കോടതി നോക്കിയിട്ടുള്ളൂ. അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഒരു കാര്യം ശ്രീ പത്മകുമാർ, ഈ കേസുകൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണല്ലോ പ്രശ്നം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സൊമാലിയ പരാമർശം കേരളത്തിന് അപമാനകരമായി. ഇന്ന് വയനാട്ടിൽ നിന്ന് കിട്ടിയ വാർത്ത, ഇരട്ട കുട്ടികൾ, നവജാത ശിശുക്കൾ ഉണ്ടായി മണിക്കൂറുകൾക്കകം മരിച്ചു, ആദിവാസി കുട്ടികൾ. സമാനമായ സംഭവം അവിടെ നേരത്തെയും ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ ആദിവാസികളുടെ അവസ്ഥ ദുരിതകരമാണ്, അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അതിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അപമാനകരമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഒക്കെ പറയുന്നത് ഇതുപോലെ ഇപ്പോൾ വി എസ് അച്യുതാനന്ദനെതിരെ സ്വീകരിച്ചതുപോലെയുള്ള ഒരു നടപടിയാണോ? അല്ല, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ലൈം ലൈറ്റിൽ നിൽക്കണം, അതിന് വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഡിഫമേഷൻ കേസിൽ ഏറ്റവും പറയും ഒരു സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ഫാക്ട് എങ്ങനെയാണ് ഡിഫമേഷൻ ആവുന്നത്? ഒരു ഫാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഞാനത് പറഞ്ഞോട്ടെ, ഫാക്ട് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഒരു ഡിഫമേഷൻ ആവുന്നത്? ഈ പറഞ്ഞതുപോലെ കേരളത്തെ ആരും അപമാനിച്ചിട്ടില്ലല്ലോ. ആദിവാസി മേഖലകളിൽ ഈ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, ഇത് സോമാലിയേക്കാൾ ഭയാനകമാണ് എന്ന് പറഞ്ഞാൽ എന്ത് അഭിമാനമാണ് ഒരു ഭരണകൂടത്തിന് അല്ലെങ്കിൽ ആളുകൾക്ക് നഷ്ടപ്പെടുന്നത്? കഴിഞ്ഞ 5 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിൽ മലയാളിക്ക് നഷ്ടപ്പെടാത്ത എന്ത് മാനമാണ് ഉള്ളത്? ഇന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഓരോ സ്ഥലത്ത് നടന്നത്. അവിടെ അല്ലേ ഒരു മലയാളി എന്നുള്ളതിൽ നമുക്ക് തലകുലിക്കേണ്ടി വരുന്നത്? ആ അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ ഞാൻ ബെഡ്റൂമിൽ ചെന്നിരുന്നപ്പോൾ കാലൊടിഞ്ഞിരുന്ന ഞാൻ കാല് തടവി കൊടുത്തു, എന്നെ കൊണ്ട് കാല് തടവിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കേസിൽ 14 മണിക്കൂർ ചെന്ന് സ്വാർത്ഥ വിചാരത്തിന് ഇരിക്കുമ്പോൾ മലയാളിയുടെ അഭിമാനമല്ലേ തകരുന്നത്? അന്നൊന്നും ഇല്ലാത്ത അഭിമാനബോധം ഇപ്പോൾ രണ്ട് ഈ ഇവിടുത്തെ ആദിവാസി മേഖലകളിൽ ദുരിതമുണ്ട്, ഞാൻ പറഞ്ഞോട്ടെ ദുരിതമുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് അപമാനമാണ് ഉണ്ടാകുന്നത്? ഞാൻ ഒന്ന് പറയട്ടെ ബിനു, ഞാൻ ഒരു രേഖ കാണിച്ചു തരാം. 2014 ഇന്റർനാഷണൽ ജേണൽ ഓഫ് അഡ്വാൻസസ് ഇൻ റിമോട്ട് സെൻസിങ് അറ്റ് GIS Volume 2 and 3 2014 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സസ് ഓഫ് ട്രൈബൽസ് ഇൻ അട്ടപ്പാടി ഇൻ കേരള ഈസ് ഈക്വൽ ടു ദി HDI ഓഫ് എത്യോപ്യ, നൈജർ ആൻഡ് സോമാലിയ
എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർനാഷണൽ സ്റ്റഡി ഉണ്ട്. ഇവർക്ക് അത് എന്താ വിഷമം തോന്നാത്തത്? ഞാൻ അച്യുതാനന്ദൻ പറഞ്ഞ പിണറായി വിജയൻ നിങ്ങളുടെ കവർ സ്റ്റോറിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം അവിടെ ചെന്ന് ഈ 2013 കവർ സ്റ്റോറി പരിശോധിച്ചു നോക്കുക, എപ്പോഴെങ്കിലും നിങ്ങൾ ലൈബ്രറിയിൽ പരിശോധിച്ച് നോക്കുക. അതിൽ വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ അവിടെ ചെന്നപ്പോൾ 2.5 വർഷം പ്രായമുള്ള ഒരു കുട്ടിയെ കണ്ടു, 6 മാസം തോന്നും, ഞാൻ വിചാരിച്ച് എത്യോപ്യയിൽ നിന്ന് വന്ന കുട്ടിയായിരിക്കും എന്ന് കവർ സ്റ്റോറിയിൽ ഈ ഏഷ്യാനെറ്റിൻ്റെ കവർ സ്റ്റോറിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഈ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അപമാനമല്ല. ഇപ്പോൾ പ്രധാനമന്ത്രി ഇവിടുത്തെ ചൂണ്ടിക്കാണിക്കണം, ഇന്ന് രണ്ടുപേരാണ് മരിച്ചത്. ഇന്ന് അവസാനം എനിക്ക് മനസ്സിലാക്കാം 4 മണിക്ക് വേറൊരു മരണവും കൂടെ നടന്നിട്ടുണ്ട്, എൻ്റെ റിപ്പോർട്ട് വരാനിരിക്കുകയുള്ളൂ. ഒരു ദിവസം 3 ആദിവാസി കുട്ടികൾ ഇപ്പോൾ പറയുന്നത് എന്താ, ആഹാരം കഴിക്കുന്നില്ല. ഇത് തന്നെയാണല്ലോ കെ സി ജോസഫ് അന്ന് പറഞ്ഞത്. ഈ കെ സി ജോസഫ് പറഞ്ഞത് കുട്ടികൾ മരിച്ചതിന് കാരണം പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർ ചാരായം കുടിക്കണോണ്ടാണെന്ന്. അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് ആഹാരം ഇവർ നേരെ ആഹാരം കഴിക്കാത്തതുകൊണ്ടാണ്. ആഹാരം കിട്ടുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ, അതിനുള്ള സംവിധാനമുണ്ടോ, എന്താ, അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഈ രീതിയിൽ ഇപ്പോൾ ഇവർ രണ്ടു പേരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ലൈവായി നിൽക്കണം. എന്നാൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ഇവരാരെങ്കിലും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ ബാലകൃഷ്ണപിള്ള കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കേസിൽ ശിക്ഷിച്ചിട്ടുണ്ടോ? ഇവർ പരസ്പരം മുന്നണികൾ അധികാരത്തിൽ വരുമ്പം കേസിൽ നിന്ന് മാറുന്നതല്ലേ ഉള്ളൂ. ബാലകൃഷ്ണപിള്ള ശിക്ഷിച്ച ബാലകൃഷ്ണപിള്ളയും ഇപ്പോൾ നേരെ അവരെ കൂടെ ആയി. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് കേരളത്തിൽ ഉള്ളത്. ഇത് ആളുകൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. എത്ര നിയമ പോരാട്ടം നടത്തിയാലും ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. ശ്രീ പത്മകുമാർ, ഞാൻ ചോദിച്ചോട്ടെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഞാൻ വാചാലമായി സംസാരിച്ചല്ലോ, ഞാൻ അതിനുമുമ്പ് ശ്രീ ജോസഫ് സ്റ്റീ തോമസ് മാത്യു പറഞ്ഞു പിന്നെ ആർക്കെതിരെ മാനവേഷണ കേസ് കൊടുക്കാം. അത് പിന്നെ ജോസഫ് സ്റ്റീ മാത്യുവിനെതിരെ ആർക്ക് കൊടുത്താലും പുള്ളിക്ക് പരാതിയില്ലായിരിക്കും, പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ കൊടുക്കുമ്പോൾ അത് വസ്തുതാപരമായിരിക്കണം. മുഖ്യമന്ത്രിക്കെതിരെ തെറ്റ് പറഞ്ഞാൽ മുഖ്യമന്ത്രി കേസ് കൊടുക്കും. ഞാൻ പറയാം, മുഖ്യമന്ത്രിക്കെതിരെ വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ മുഖ്യമന്ത്രി മാനനഷ്ട കേസ് കൊടുക്കാൻ ചെയ്യും, അത് സ്വാഭാവികമാണ്. അവിടെ ഒരാൾ പറഞ്ഞതിനെ വിലക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് വിലക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. തെറ്റായ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ കോടതി പോവുകയാണ്. കേരളത്തിൽ ആദിവാസി മേഖലയിൽ ഏറ്റവും കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് അട്ടപ്പാടി. നമുക്കറിയാം അവിടെ സ്വാഭാവികമായി വയനാട്ടിലെ കഥയാണ്. വയനാട്ടിലെ അട്ടപ്പാടിയിൽ ഉൾപ്പെടെ ആദിവാസി മേഖലകളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും മുന്നണി സർക്കാരുകൾ ഉണ്ടായിരുന്നപ്പോൾ കാലാകാലങ്ങളിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, രാഷ്ട്രീയം പറയില്ല. ഇവിടെ കാലാകാലങ്ങളിൽ പരിഹരിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പല എൻ ജി ഒകളും പല പിന്നെ ഹയർ ഓഫീസേഴ്സും സൊമാലിയേക്കാൾ ഭേദമാണ് ഇവിടുത്തെ ആദിവാസികൾക്കിടയിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ശരാശരി മൊത്തമുള്ള ശിശുമരണ നിരക്കിനേക്കാൾ എത്രയോ അധികമാണ്. അതിൻ്റെ 3 ഇരട്ടിയോളം വരും ഈ ആദിവാസി മേഖലയിലെ ശിശുമരണ നിരക്ക്. അതായത് നമ്മളുടെ നാട് വികസിക്കുമ്പോൾ ഈ നമ്മൾക്കൊപ്പം വികസിക്കേണ്ട മനുഷ്യരായി നമ്മൾ ആദിവാസികളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വസ്തുത നിലനിൽക്കുക, ഈ സമൂഹത്തിൽ ആ വസ്തുത വസ്തുതകളായി നിലനിൽക്കുക. ഞാൻ നിർത്തട്ടെ, നിങ്ങൾ സംസാരിക്കാനോടല്ലോ. അത് ഈ പത്മകുമാർ ഇത് പറയുമ്പോൾ, പത്മകുമാറിൻ്റെ സർക്കാർ കേന്ദ്രത്തിൽ വന്നിട്ട് 2 വർഷം കഴിഞ്ഞില്ലേ, എന്ത് ചെയ്തു അട്ടപ്പാടിയിൽ? ഒന്നും ചെയ്തിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, ഇനി ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞു അട്ടപ്പാടി പ്രധാനമന്ത്രി ഇവിടെ പറഞ്ഞതല്ല പ്രശ്നം, സരിത പറയുന്നതാണ് ശരി. ഞാൻ ഒന്നേ പത്മകുമാറിനോട് ചോദിക്കുന്നത്, സരിത പറഞ്ഞതിനെയും പ്രധാനമന്ത്രി പറഞ്ഞതിനെയും ഞങ്ങൾ ഒരേ ത്രാസിൽ തൂക്കണമോ? അത് പത്മകുമാർ പറയണം. നിങ്ങൾ പ്രധാനമന്ത്രിക്ക് തുല്യമായിട്ടാണോ സരിത നിങ്ങൾ കാണുന്നത്, ബി ജെ പി കാണുന്നത്? വ്യക്തമാക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രധാനമന്ത്രി അത് പറഞ്ഞത്? അല്ല, സരിത ദൃശ്യങ്ങളുമായി നാളെ വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് പറഞ്ഞത്. നമുക്ക് കാത്തിരിക്കാം. ഇന്റർനാഷണൽ ജേണലിലെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സൊമാലിയ അല്ല, നോൺ ട്രൈബൽസ് ഓഫ് കേരള ആർ ഫാർ അഹെഡ് ഇൻ ടേംസ് ഓഫ് എച്ച് ഐ ഡി വാല്യൂ. There is a wide disparity. ഈ കേരളത്തിൽ അത് നിലനിൽക്കുന്നു. ആ വസ്തുതകൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ശ്രമിക്കുന്നില്ല, യാഥാർത്ഥ്യമാണ്. പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള വസ്തുതയുമാണ്. കേരളത്തിൽ ഒരു ആദിവാസി മന്ത്രി ഉണ്ടായിട്ടാണ് മുമ്പ് കേട്ടിട്ടില്ലാത്ത പ്രശ്നങ്ങൾ അട്ടപ്പാടിയിൽ നിന്നും വയനാട്ടിൽ നിന്നും ഉണ്ടായത്. കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോ ശിശുമരണ ശ്രീ ജോസഫ് സി മാത്യു, വി എസ് അച്യുതാനന്ദന്റെ ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെ കൂടുതൽ ആരോപണങ്ങൾ
സർക്കാർ നേരിടുന്നുണ്ട്. അതിൽ പ്രതിരോധമൊന്നും കാണുന്നില്ലെന്നാണ് ജസ്റ്റിസ് മാത്യു നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു ദിനപത്രത്തിൻ്റെ ഒന്നാമത്തെ വാർത്തയായി വന്നത് PWD മന്ത്രിയും ധനമന്ത്രിയും കോഴകൾ വാങ്ങുന്നു, അത് സംസ്ഥാന വിജിലൻസ് കണ്ടെത്തി. ആ റിപ്പോർട്ട് ഈ വിജിലൻസ് ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞ വിൻസെന്റ് എം പോൾ കൊടുത്തു. അത് ആഭ്യന്തരമന്ത്രി ഇടപെട്ട് മരവിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ റിപ്പോർട്ട് പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ആ ദിനപത്രത്തിന് പിന്നാലെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇവിടെ ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടാത്ത സർക്കാർ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സോമാലിയയോട് താരതമ്യം ചെയ്യാൻ കാരണമായ വാർത്ത, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ വാർത്ത പ്രസിദ്ധീകരിച്ചവരെക്കുറിച്ച് ഒന്നും പറയാത്ത സർക്കാർ ഈ നിഴൽ യുദ്ധം നടത്തുകയാണോ? വിനു, അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന്, VS-നെ ഏതോ ഒരു അപകീർത്തി കേസിൽ ശിക്ഷിച്ച കാര്യമൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. ഇത് ദേശാഭിമാനിക്കെതിരായിട്ടുള്ള ഒരു കേസ്. VS അന്ന് ചീഫ് എഡിറ്റർ ആയിരുന്നു എന്നുള്ള ഒരു സാങ്കേതികത്വമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ ശ്രമിക്കട്ടെ. രണ്ട്, ഇവിടെ അദ്ദേഹം പറഞ്ഞു വസ്തുതാവിരുദ്ധമായ കാര്യം മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞാൽ മുഖ്യമന്ത്രി മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. എന്റെ മാനം പോലെയല്ല, അത് തീർച്ചയായിട്ടും ശരിയാണ്. എന്റെ മുഖ്യമന്ത്രിയും കൂടിയാണ് അദ്ദേഹം. അൺബ്ലമിഷ്ഡ് ആയിരിക്കണം അദ്ദേഹത്തിന്റെ റെക്കോർഡ് എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം കേസ് കൊടുക്കണം, ആരായാലും കേസ് കൊടുക്കണം. പക്ഷേ ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കാൻ നമുക്ക് ലജ്ജ തോന്നുന്നതുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ആരും ഇത് പറയാത്തത്. കേരളത്തിന് അറിയാവുന്നതുകൊണ്ട് ഓർമ്മപ്പെടുത്തേണ്ട കാര്യം പോലുമില്ല. എന്നിട്ട് കേസ് കൊടുക്കുന്നില്ലല്ലോ. അവിടെ കേരളത്തിന്റെ മാനമാണ് നഷ്ടപ്പെടുന്നത്, അല്ലാതെ ഒരു വ്യക്തിയുടെ മാനം മാത്രമല്ല. അങ്ങനെ കേരളീയർ മുഴുവൻ ലജ്ജിച്ച് തലതാഴ്ത്തിയിരിക്കുമ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സോമാലിയയുടെ കാര്യം പറയുമ്പോഴും ഞാൻ പറയുന്നത് ശരിയാണ്, പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ സ്ഥിതിയെക്കുറിച്ച് മുഖ്യമന്ത്രിയോടും സർക്കാരിനെയും കുറ്റപ്പെടുത്തുകയും ഇന്ന് കോടതി തന്നെ, ബഹുമാനപ്പെട്ട കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ സർക്കാർ അവരുടെ കടമയിൽ വീഴ്ച വരുത്തുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ കർത്തവ്യമാണ്. അത് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷനാണ്. അത് അദ്ദേഹം അട്ടപ്പാടിയുടെ കേസിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതും ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ സോമാലിയ പോലെയാണ് എന്ന് പറയുന്നതും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെയുള്ള ഒരു കമ്പാരിസൺ ഇല്ല. ഇപ്പൊ ഞാന് നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയത്തിലേക്ക് തന്നെ വന്നാൽ ഈ ഇന്നത്തെ കേസിൽ വളരെ അസന്നിഗ്ധമായി കോടതി പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തണമെന്നൊരു മുഖ്യമന്ത്രി കോടതിയോട് ആവശ്യപ്പെടുന്നു. അതിന് കഴിയില്ല എന്ന് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നു. അതിനുള്ള മറുപടിയല്ലേ ഇവർ പറയേണ്ടത്? എന്തിനാണ് ഒരു പ്രതിപക്ഷ നേതാവ് കർത്തവ്യം നിർവഹിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നത്? ജനകീയ കോടതിയിൽ കാണാമെന്ന് എപ്പോഴും പറയുന്ന മുഖ്യമന്ത്രി, തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിക്കുമെതിരെ കോടതിയിൽ കേസ് കൊടുക്കുമെന്ന് പറയുന്നതിനാണ്? വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി മാത്രമാണ്. ഒരു ചോദ്യത്തിനും ഇവർ മറുപടി പറയുന്നില്ല. 31 കേസുകൾ ഉണ്ടെന്ന് മാത്രമല്ല, എന്റെ സഹമന്ത്രിമാർക്കെതിരെയും കേസുകൾ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തതെന്ന് പറയുന്നു. ഇന്ന് താണ്ട് ഒരു നീണ്ട ലിസ്റ്റുമായി വീഡിയോ ടേപ്പുകളുടെ അകമ്പടിയോടുകൂടി സഹമന്ത്രിമാർക്കെതിരെ ഉൾപ്പെടെ ആരോപണവുമായി പുറത്തു വന്നിരിക്കുന്നു. എന്താണ് കേസ് കൊടുക്കാത്തത്? എന്താണ് അതിന് മറുപടി പറയാത്തത്? ജ്യോതികുമാർ, ഒന്ന്, അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിക്കുന്ന കാര്യത്തിൽ ആരും എതിരല്ല, അത് അദ്ദേഹം മനസ്സിലാക്കണം. കോടതി പറഞ്ഞതാണ്. അല്ല, ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടല്ലോ ഇതെല്ലാം വ്യക്തമായിട്ട്. ഇവിടെ ഈ കേസിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. കേസിനെ സംബന്ധിച്ച് ഞങ്ങൾ 100,000 രൂപ മുഖ്യമന്ത്രി മാനനഷ്ടത്തിന് പരിഹാരമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡറി ആയി കൊടുത്തിരിക്കുന്നതാണ് അത്യാവശ്യമായി അദ്ദേഹത്തിന് ഇതിൽ നിന്നും വീണ്ടും ഈ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും വിലക്കണം എന്ന്. അത് കള്ളത്തരമാണോ എന്ന് ഈ മാനനഷ്ട കേസിന്റെ വിധി വരുമ്പോൾ ആയിക്കോട്ടെ, അതിന് മുമ്പേ അത് കള്ളത്തരമാണെന്ന് പറഞ്ഞ് വിലക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിലേക്കാണ് പോകുന്നത്. അപ്പോ ഞങ്ങൾക്ക് അത് ബോധ്യമുള്ളപ്പോൾ ഞങ്ങൾ കോടതിയോടല്ല പിന്നെ ആരോട് പറയണ്ടേ? കോടതിയോട് പറഞ്ഞു. എന്നിട്ട് കോടതി എന്ത് പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ. കോടതിയോട് പറഞ്ഞു. കോടതി പറഞ്ഞത് ഈ കേസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ വക്കീലിനോട് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കോടതി എന്ത് തീരുമാനിച്ചു ഞങ്ങൾക്ക് വരുന്നതല്ല. പക്ഷേ ശ്രീ VS അച്യുതാനന്ദന്റെ കോടതി പിന്നെ കോടതി ചോദിച്ചപ്പോൾ അച്യുതാനന്ദന്റെ ജഡ്ജി പിന്നെ വക്കീൽ പറഞ്ഞത് ഇന്ന് വിധി പറയരുത്, ഞങ്ങളുടെ കേസിനെ ബാധിക്കും. ഞാനത് പറഞ്ഞിട്ട് ആയിക്കോട്ടെ. അതിന് അത് ഞാൻ വിട്ടുവരുന്നു. അത് പിന്നെ പറഞ്ഞു ഒറ്റമില്ല. ഇത് വസ്തുത ഇതായിരിക്കെ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കേസ് സിവിൽ നേച്ചറുള്ള കേസാണ്, വെക്കേഷൻ കോടതിയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മെറിറ്റിലേക്ക് കോടതി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല.
കോടതി ഓപ്പൺ ചെയ്തതിനു ശേഷം മുൻസിഫ് കോടതി കീഴ്ക്കോടതി ഇത് വാദം കേൾക്കട്ടെ. അതുവരെ ഇടക്കാല ഉത്തരവ് പാസ്സാക്കുന്നില്ല, ഇടക്കാലത്തിൽ യാതൊരു ഓർഡറും പാസ്സാക്കുന്നില്ല. അതായത് ഇതിന് ടെക്നിക്കലി ഇത്തരത്തിൽ ഡിഫർമേറ്ററി കേസുകൾക്ക് ഇടക്കാല ഉത്തരവുകൾ പാസ്സാക്കുന്ന ശീലമില്ല, കീഴ്വഴക്കമില്ല. ഇടക്കാല ഉത്തരവ് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ നിയമപരമായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ടെക്നിക്കാലിറ്റി പറഞ്ഞുകൊണ്ടാണ് ടെക്നിക്കാലിറ്റി പറഞ്ഞുകൊണ്ട് മെറിറ്റിലേക്ക് പോലും കടക്കാം. അതായത് ഈ ഇടക്കാല ഉത്തരവ് അടിയന്തരമായി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യം ഹർജി പോയത്. രണ്ടാമത് വീണ്ടും അഡീഷണൽ അഫിഡവിറ്റ് കൊടുക്കുന്നു. ഒരു മുഖ്യമന്ത്രിയുടെ അഫിഡവിറ്റാണ്, രണ്ട് അഫിഡവിറ്റുകളാണ് കോടതി നിരാകരിച്ചിരിക്കുന്നത്. ആ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ട്സ് നിരാകരിച്ചുകൊണ്ട് ഇപ്പോൾ അടിയന്തര സാഹചര്യമില്ല ഒന്ന്, രണ്ടാമതായിട്ട് പ്രതിപക്ഷ നേതാവിനെ തടയേണ്ട കാര്യമില്ല. 31 കേസുകൾ അദ്ദേഹത്തിനൊരു ഡിഫൻസ് ഉണ്ട്. സത്യസന്ധമാണെന്ന് താൻ വിശ്വസിക്കുന്നതും സത്യസന്ധമായതും ജനങ്ങളുടെ മുന്നിൽ പറയുക, ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റുക. ദാറ്റ് മീൻസ് ജസ്റ്റിഫിക്കേഷൻ ബൈ ട്രൂത്ത്, ദാറ്റ് ഈസ് ഫോർ പബ്ലിക് ഗുഡ്. ആ ഒരു ഡിഫൻസ് ഇരിക്കെ ബോൾഡായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏത് വെല്ലുവിളി എടുക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് അല്ല ആരോടും തെറ്റ് പറഞ്ഞാൽ അതിനെതിരെ നടപടിയെടുക്കണം, അല്ലെങ്കിൽ അത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ രണ്ട് ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ തുറന്ന് പൊതുജനങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി, ഇപ്പം ജ്യോതികുമാർ പറയണമെന്നില്ല. സരിത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രീധരൻ നായരുമായിട്ട് ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ഡൽഹിയിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രൂവ് ചെയ്താൽ പൊതുജീവിതം അവസാനിക്കാൻ അല്ലെങ്കിൽ സ്വമേധയാ ഈ കേസ് പ്രോസിക്യൂഷൻ തയ്യാറാവുകയോ മുഖ്യമന്ത്രി, ഞാൻ അതെല്ലാം ചോദിച്ചു. സരിത ശ്രീധരൻ നായരോടൊപ്പം മുഖ്യമന്ത്രിയെ കാണുന്ന ദൃശ്യങ്ങൾ കൊടുത്തു എന്നാണ്. അല്ല, അത് അദ്ദേഹം പറഞ്ഞ കണ്ടിട്ടില്ല എന്നാണ്. അപ്പൊ കള്ളം പറഞ്ഞ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രോസിക്യൂഷൻ തയ്യാറാവോ? ഞാൻ പറഞ്ഞത് തെറ്റാണ്, അതുകൊണ്ട് എനിക്കെതിരെ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെടുവോ? രണ്ട്, ഒരു കാര്യം പറഞ്ഞതാണ്. അല്ല, സോളാർ സോളാർ ഇഷ്യൂ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞ എന്താ, സംസ്ഥാന ഗവൺമെന്റിന് ഒരു പൈസ നഷ്ടം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പൈസയുടെ കാര്യത്തിൽ പറഞ്ഞു, നമ്മൾ വാദം പറയുമ്പം പറയണമല്ലോ. ജിക്കുമോൻ സ്വന്തം ഭാര്യയെ ഒരു മാസം വിളിച്ചത് 29 പ്രാവശ്യം 30 പ്രാവശ്യം വിളിച്ചിട്ടില്ല. സരിത വിളിച്ചത് 1400 പ്രാവശ്യം. ഇത് ഏത് ഫണ്ടാണ് പോയത്, എവിടുത്തെ പൈസ പോയത്, തുച്ഛമായിക്കോട്ടെ. ഇത് ഇതിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നല്ലതാക്കി നടത്തുന്നതിനാണ് സരിത 1400 പ്രാവശ്യം വിളിച്ചത്. ആര് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോണിൽ നിന്ന് വിളിച്ചേക്കുന്നത്? ജിക്കുമോന്റെ സ്വകാര്യ മൊബൈലിൽ നിന്ന് വിളിച്ചേക്കുന്നൊന്നും പൈസ അടയ്ക്കുന്ന സർക്കാരല്ല. സ്വകാര്യ മൊബൈൽ അല്ല പറഞ്ഞത്, സർക്കാർ ഉമ്മൻചാണ്ടിയുടെ ക്ലിപ്പ് ഹൗസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, കേന്ദ്ര സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ കേസിനെ സംബന്ധിച്ച് മുഴുവൻ ആളുകളും ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെ അംഗീകരിച്ചുകൊണ്ട് ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. ആ കമ്മീഷന്റെ നേതൃത്വത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇത് തെളിഞ്ഞാൽ സ്വമേധയാ പ്രോസിക്യൂഷൻ തയ്യാറാവോ? ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പൊതുജനങ്ങളോട് പറയൂ. കമ്മീഷൻ പറയട്ടെ, ഞാൻ ചോദിച്ചതാണ്. നിങ്ങളിപ്പോ പറയുന്നു മുഖ്യമന്ത്രി കോടതി പോയി അതിന്റെ സെക്കൻഡറി ആയിട്ട് കൊടുത്തിരുന്ന അപ്പീൽ തള്ളിപ്പോയി, ശരിയാണ്. അഭിമാനകരമല്ല, അപമാനകരമായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതൊന്ന് തീരുമാനിക്കട്ടെ. സ്വന്തം ശരീരം പിന്നെ വാട്സാപ്പിലൂടെയും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയും പുറത്ത് കാണിക്കുന്ന ഒരു സ്ത്രീ ഒരു അഭിസാരിക പറയുന്നതാണോ ഇവിടെ സമൂഹത്തിൽ? നിങ്ങൾ ഇപ്പൊ ഉപയോഗിച്ച ആ സ്ത്രീയെ നിങ്ങളുടെ KPCC സെക്രട്ടറി എന്തിനാ വിളിച്ചിട്ട് മറച്ചു വയ്ക്കണം, അവിടെ ഇവിടെ എടുത്തു വയ്ക്കണം, അങ്ങോട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് എന്തിനാ? ഞാൻ പറയട്ടെ, ഇത് ഇതുപോലെ മുഴുവൻ കാര്യങ്ങൾ ഈ സോളാർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ടേംസ് ഓഫ് റഫറൻസ് തീരുമാനിക്കുന്നതിൽ ഉൾപ്പെടെ പ്രതിപക്ഷ ജ്യോതികുമാർ, ഞാൻ ചോദിക്കുന്നത് വാട്സാപ്പിലൂടെ സ്വന്തം ശരീരം പ്രദർശിപ്പിക്കുന്ന സ്ത്രീയെ എന്തിനാണ് ഈ തമ്പാനു രവി വിളിക്കുന്നത്? എന്തിനാണ് ബെന്നി ബഹനാൻ വിളിക്കുന്നത്? എന്തിനാണ് ഈ കാര്യങ്ങൾ മറച്ചു വെക്കണമെന്ന് പറയുന്നത്? അവരോട് സർക്കാർ വക്കീലിന്റെ ഉപദേശം തേടി കമ്മീഷനിൽ പോകണമെന്ന് പറയുന്നത്? മണലൂർ MLA ആയിരുന്ന മാധവനെ കൊണ്ട് പൈസ കൊടുപ്പിക്കുന്നത്? അല്ല, ഇതൊക്കെ ചുമ്മാ പറഞ്ഞു പോയി. മണലൂർ MLA മാധവൻ ചർച്ച വന്നതല്ലേ, നിഷേധിച്ചിട്ടുണ്ട്. ഡ്രൈവർ ജയിലിൽ കിടന്ന അദ്ദേഹത്തിന്റെ അനിയൻ ചെന്ന് കാണുന്ന പ്രസാദോ വിനോദോ എന്ന് പറഞ്ഞ ആള് ജ്യോതികുമാർ, നമുക്കിപ്പോ ഈ ഇന്ന് കമ്മീഷനിൽ കൊടുത്തു എന്ന് പറയുന്നത്
ശ്രീധരൻ നായർക്കൊപ്പം, അതായത് സരിതയും ശ്രീധരൻ നായരും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ ആരോപണ വിധേയരായ മറ്റാളുകളും ചേർന്ന് ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോ പുറത്തു വന്നാൽ ശ്രീ പത്മകുമാർ പറഞ്ഞതുപോലെ സ്വയം പ്രോസിക്യൂഷന് ഇത് അന്വേഷിക്കണമെന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവുമോ? ഈ ഈ ലോകത്ത് ഇത്രയും തട്ടിപ്പ് കാണിച്ച ഒരു സ്ത്രീ നാളെ ഇനി എന്താ കൊണ്ടുവരുന്ന ആര് കണ്ടു? എന്തൊക്കെ തട്ടിപ്പ്? അല്ല, അല്ല, ചിരിക്കാൻ വേണ്ടി പറഞ്ഞത്, ഇതിന്റെ ആധികാരികത്തിൽ ഇരിക്കട്ടെ, അതിന്റെ എല്ലാത്തിന്റെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അല്ല ഞാൻ പറയട്ടെ, അവർ ഹാജരാക്കിയുള്ള രേഖകളുടെ മുഴുവൻ ആധികാരികതയാണല്ലോ കമ്മീഷൻ അന്വേഷിക്കുന്നത്. കമ്മീഷൻ അന്വേഷിച്ച് കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ. ഞങ്ങൾ ആര് ഒളിച്ചോടുന്നവരല്ലോ, ഈ സമൂഹത്തിൽ നിൽക്കുന്നവരല്ലേ. കമ്മീഷന്റെ റിപ്പോർട്ട് ആധികാരിക, അല്ല ഞാൻ പറയട്ടെ, പത്മവും പറയാം, അങ്ങനൊന്നും പറയാതെ കമ്മീഷൻ എന്താ നിയമിച്ചിരിക്കുന്നത്? കമ്മീഷന്റെ മുന്നിൽ ഈ വിഷയങ്ങളെല്ലാം ടേംസ് ഓഫ് റെഫറൻസിൽ ഉണ്ട്. നിങ്ങൾ പറയാം അവസാനം കമ്മീഷൻ റിപ്പോർട്ട്, അല്ല അല്ല, കമ്മീഷൻ റിപ്പോർട്ട്, കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് എഗൻസ്റ്റ് നിങ്ങൾ പറയാൻ പോകുന്നത് ഇത്ര, ഞാൻ പറയാം, ഒരുപാട് കമ്മീഷൻ റിപ്പോർട്ടുകൾ സെക്രട്ടേറിയറ്റിൽ അലമാരിക്കുള്ളിലോ ചവറ്റുകുട്ടയ്ക്കുള്ളിലോ ഒക്കെ കിടപ്പുണ്ട്. ഏത് കമ്മീഷൻ റിപ്പോർട്ടിൽ എന്ത് നടപടിയാണ് എടുത്തത് നമുക്ക് അറിയാം. ശ്രീ ജോസഫ് സി മാത്യു, ഈ പ്രശ്നത്തിൽ മാനവും മാനനഷ്ടവും ഈ വോട്ട് പ്രചരണത്തിനിടയിൽ ഉണ്ടാകുന്നതാണല്ലോ പ്രശ്നം. ഈ പ്രശ്നത്തിൽ ശ്രീ ജോസഫ് സി മാത്യു എന്താണ് പറയാനുള്ളത്? ഏത് വിഷയമാണ് ഈ പറഞ്ഞ ശ്രീ പത്മകുമാർ ഉന്നയിച്ച ചോദ്യം? അതെ, അത് ആ ചോദ്യം ആവർത്തിച്ച് സി പ്രതിപക്ഷ നേതാവ് രേഖാമൂലം ഏഴെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സർക്കാർ ഖജനാവിന്റെ കാര്യം ശ്രീ പത്മകുമാർ പറഞ്ഞ ഒരു കാര്യം, ഈ റോഷൻ എന്ന് പറയുന്ന സർക്കാർ അഭിഭാഷകന് സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നത്? അദ്ദേഹം എങ്ങനെയാണ് സരിതയുടെ ഉപദേഷ്ടാവാകുന്നത്? അദ്ദേഹത്തോട് ചോദിച്ചിട്ട് വേണം മൊഴി കൊടുക്കാനെന്ന് ശ്രീ തമ്പാനൂർ രവി വിളിച്ചു പറയുന്ന ആ സംഭാഷണം ഇതുവരെ തമ്പാനൂർ രവി നിഷേധിച്ചിട്ടില്ല, എന്നെ ഇങ്ങോട്ട് വിളിച്ച കോളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ അദ്ദേഹം പറഞ്ഞു വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണിത്, ശരി, എന്നെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണെന്ന് ഒരു കെ പി സി സിയുടെ ഭാരവാഹിയോട് ഒരു എം എൽ എ ആയിരുന്ന ആളോട് വിളിച്ചു പറയുന്നു. അതും ആ അവര് വിളിച്ചിട്ടില്ല, അത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടില്ല, എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ എങ്ങനെയാണ് ഇവരെ സംരക്ഷിക്കേണ്ട ചുമതല കെ പി സി സിയുടേതായി മാറുന്നത്? ഇതെല്ലാം ഇവർക്ക് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവ് ചോദിച്ചല്ലോ സുരാന വെഞ്ചേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം വഴി ഇവരുടെ ഫണ്ടുകൾ റൂട്ട് ചെയ്യുകയും അനർട്ടിൽ നിന്ന് സബ്സിഡി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇല്ലെന്നെങ്കിലും ആ കള്ളങ്ങളുടെ പേരിൽ, കള്ള പരാമർശം നടത്തിയതിന്റെ പേരിൽ കേസ് കൊടുത്തപ്പോൾ അതും കൂടി ചേർക്കാമായിരുന്നില്ലേ? സുരാന വെഞ്ചേഴ്സിന് വഴി നിങ്ങൾ ടീം സോളാർ എന്ന് പറയുന്ന കമ്പനിക്ക് സബ്സിഡി അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് അനർട്ടിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിട്ടുണ്ടല്ലോ, ഉത്തരം പറയുന്നില്ല. അതോടുകൂടി ആ ചോദ്യം നിർത്തി മറ്റൊരാളോട് ചോദ്യം ചോദിക്കുന്ന പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി മാറി. ഇതിനൊന്നും ഉത്തരം പറയുന്നില്ല, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കമ്മീഷൻ എന്നും കോടതി എന്നും ഒക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അവര് പൊതുജനങ്ങളുടെ മുന്നിൽ നിന്ന് ചർച്ചയിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. എപ്പോഴും പറയുന്നതിൽ നിന്ന് വിരുദ്ധമായി ജനകീയ കോടതിയെ ഭയപ്പെടുന്നത് കൊണ്ട് മറ്റു കോടതികളുടെ അഭയം തേടാൻ ശ്രമിക്കുകയാണ്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, അപ്പോഴും ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ പ്രശ്നം അവശേഷിക്കുകയാണ്. ഈ മാനനഷ്ട കേസിൽ വിചാരണ തുടരാം, അതുകൊണ്ട് ഉമ്മൻചാണ്ടി വി എസിനെതിരെ ഉന്നയിച്ച ആരോപണം കോടതിക്ക് മുന്നിൽ നിലനിൽക്കുന്നു. അതായത് ഒരു സിവിൽ കേസാണ് ഇവർ കൊടുത്തത്. കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സിവിൽ കേസ് കൊടുത്തു. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഒന്നാമതായി പറയുന്നിരിക്കുക, കളങ്കിതരെ തൂത്തെറിയുക എന്നുള്ള ഒരു ശീർഷകത്തിൽ കേരള കൗമുദിയിലൊരു വാർത്ത വന്നു, ഒരു ആർട്ടിക്കിൾ വന്നു. അതിനകത്ത് 31 കേസ് ഈ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് 31 കേസുള്ളതായിട്ട് വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ധർമ്മടത്ത് പ്രസംഗിച്ചതായും പറയുന്നു. ഇതാണ് അവിടുത്തെ തർക്കവിഷയം. ഞങ്ങൾ പറയുന്നുണ്ട്, ഇത്തരം ഈ അദ്ദേഹം എന്തു പറഞ്ഞു അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഇപ്പോഴേ പറഞ്ഞു. അത് വിചാരണ നേരിടേണ്ടതാണ്. അത് തെളിവുകൾ അദ്ദേഹം ഉമ്മൻചാണ്ടി സ്വന്തം കേസ് തെളിയിക്കണം. അദ്ദേഹം കോടതിയിൽ വന്ന് തനിക്ക് മാനമുണ്ട് എന്നും ആദ്യം മാനനഷ്ട കേസ് കൊടുത്തയാൾ തെളിയിക്കേണ്ട തനിക്ക് മാനമുണ്ടെന്നാണ്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും അതിനനുയോജ്യമല്ല. ആദ്യം തനിക്ക് മാനമുണ്ടെന്നും പിന്നീട് ഒരു കേസിലും ഞാൻ പ്രതിയല്ല എന്നും ഇങ്ങനെ ഒരു ആരോപണം, ഒരു കളങ്കിതമായിട്ടുള്ള യാതൊന്നുമില്ല എന്നും ഒരു തെളിവ് തരാനായിട്ട് ഒരു തെളിവെടുപ്പ് നടത്തണം. അത് ഏത് കേസ് കൊടുത്താലും, അതിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്താലും ഞാൻ കൊടുത്താലും അത് തെളിവെടുത്ത് തീരുമാനിക്കപ്പെടേണ്ട വിഷയമാണ്. അങ്ങനെ ഒരു പ്രധാന ഹർജി കൊടുക്കുകയും തുടർന്ന് അടിയന്തരമായി ഈ ഇലക്ഷൻ സമയത്ത് ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞാൽ എനിക്ക് മാനക്കേടുണ്ടാകും, എൻ്റെ മാനത്തിന് ഇടിവുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അത് തടയണമെന്നാണ് അടിയന്തരമായി ജില്ലാ കോടതിയോട് ആവശ്യപ്പെട്ടത്. ജില്ലാ ജഡ്ജി ഇന്ദിരയുടെ മുമ്പിലാണ് ആദ്യം ഹർജി വരുന്നത്.
ഞങ്ങൾക്ക് നോട്ടീസ് തരാതെ തന്നെ ഒരു ഇഞ്ചക്ഷൻ വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. അത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേരുന്നതല്ല. ഇത്തരം പ്രവൃത്തി കോടതികളെ രാഷ്ട്രീയ കളിക്ക് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അത് നിരാകരിച്ചു. പിന്നീട് വീണ്ടും അഫിഡവിറ്റ് കൊടുക്കുകയാണ്. താൽക്കാലിക ഉത്തരവ് കിട്ടാൻ വേണ്ടി അഡീഷണൽ അഫിഡവിറ്റ് ഒരു മുഖ്യമന്ത്രി കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ് എനിക്കിത് താൽക്കാലിക ഉത്തരവ് വേണം. അതുകൊണ്ട് ഈ മാനനഷ്ട കേസിലും കഴമ്പില്ലെന്നാണ് ഈ പ്രാഥമികമായി ഇപ്പോൾ പ്രാഥമികമായിട്ട് മാനനഷ്ട കേസിലെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം മാനനഷ്ട കേസ് കൊടുക്കേണ്ടത്. എന്താണോ അലിഗേഷൻ എന്താണ് അതിൽ വ്യക്തമായി ഒറിജിനൽ ഹർജിയിൽ അത് പറഞ്ഞിട്ടില്ല. ഈ വക കാര്യങ്ങളൊക്കെ പിന്നീട് പരിഗണിക്കാം. ഇപ്പോൾ താൽക്കാലിക ഉത്തരവില്ല. ഇപ്പോഴില്ലെന്നല്ല, ഇനിയും താൽക്കാലിക ഉത്തരവില്ല. തെളിവെടുത്ത് അദ്ദേഹം തീരുമാനിക്കട്ടെ, തെളിവെടുത്ത് അദ്ദേഹത്തിൻ്റെ മാനം തെളിയിക്കട്ടെ. ഇപ്പോൾ സംശയത്തിന് അതീതമായ ഒരിതില്ല അവിടെ. ശ്രീ പത്മകുമാർ, ഈ 16-ാം തീയതി വരെയാണ് എല്ലാവർക്കും മാനവും മാനനഷ്ടവും ഒക്കെ ഉണ്ടാവുക. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷവും ഈ അവസാനത്തെ മണിക്കൂറുകളിലും ഇനി 10-20 മണിക്കൂറിനുള്ളിൽ ഈ പരസ്യപ്രചാരണം തീരും. ഇതുപോലെ പ്രധാന ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റാരോപണങ്ങൾ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ജ്യോതികുമാർ ചമക്കലയുടെ മറുപടിയിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കമ്മീഷൻ തീരുമാനിക്കും. കമ്മീഷൻ ഇനി എഗ്രിസാറ്റ് ഫൈൻഡിങ് വന്നു കഴിഞ്ഞാൽ ഉടൻ പറയും ഇത് മറ്റു കുറേ ആളുകളെല്ലാം കൂടി കോൺഗ്രസ് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആളുകളെല്ലാം കൂടി കമ്മീഷനെ സ്വാധീനിച്ചെന്ന് പറയും. അപ്പോൾ എന്തിനും ഒരു വഴി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ വ്യക്തമായിട്ടാണ് ഈ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള കേരളത്തിൻ്റെ ഇഷ്യൂസ് വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുന്ന അഴിമതി, അഴിമതിയിൽ വിമുക്തമായിട്ട് ആരുമില്ല. അപ്പോൾ ആ കാര്യങ്ങൾ, അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ ശ്രദ്ധ ജനശ്രദ്ധ തിരിച്ചു വിടുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് 16-ാം തീയതി വരെ ഇത് തന്നെയായിരിക്കും. ഇത് കഴിയുമ്പോൾ പറയും ഞാൻ ജനകീയ കോടതിയിൽ സമർപ്പിച്ചു, ജനങ്ങൾ സ്വീകരിച്ചില്ല, അതുകൊണ്ട് ഞാൻ അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് അത് പിന്മാറുകയും ചെയ്യുന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷമായി ഈ സർക്കാർ അധികാരം, ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ നേരിടാൻ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് അതിൽ വിശ്വാസവുമുണ്ട്. മറ്റൊന്ന് വക്കീൽ പറഞ്ഞത്, വക്കീൽ പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ തുടർഭരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വക്കീൽ പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഇവിടെ മെയിൻ ഹർജി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ശ്രീ ഉമ്മൻചാണ്ടിക്ക് മാനമുണ്ടോ ഇല്ലയോ, അത് ശ്രീ വി എസ് അച്യുതാനന്ദൻ 110,000 രൂപ ഇപ്പോൾ കെട്ടിവെക്കാനുണ്ടല്ലോ, ഇപ്പോൾ ഓൾറെഡി കൊടുക്കാനുണ്ടല്ലോ. അത് അല്ലല്ല, ഞാൻ പറയുന്നത് വി എസ് അച്യുതാനന്ദന്റെ പേരിലാണ് 110,000 രൂപ കൊടുക്കാൻ കോടതി വിധിച്ചിരിക്കുന്നത്. അതോടെ ഉണ്ട് ഇപ്പൊ ഹൈക്കോടതി അപ്പീൽ വരികയാണ്. എന്തിന്റെ പേരിലായാലും അദ്ദേഹം ഡിഫമേഷൻ കേസിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം അതാണ് പറഞ്ഞത്. അല്ല, ഉമ്മൻചാണ്ടിക്ക് മാനമുണ്ടല്ല, ഒന്ന് മാനനഷ്ട കേസിൽ മാനമുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. രണ്ട്, ഈ ഒരാളെ ഒരു കാര്യം പ്രസിദ്ധീകരിച്ചു എന്നോ അല്ലെങ്കിൽ പറഞ്ഞു എന്ന് പ്രൂവ് ചെയ്യണം. ആ പ്രൂവ് ചെയ്ത കാര്യം ഡിഫമേഷൻ ആണ്, അതുകൊണ്ട് എന്റെ പബ്ലിക് ലൈഫിലുള്ള ഡിഗ്നിറ്റി കുറഞ്ഞു എന്ന് പ്രൂവ് ചെയ്യണം. മാത്രമല്ല ഇത് പ്രൂവ് ചെയ്യണം, അതാണ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് വക്കീൽ പറഞ്ഞത്. ഞാൻ ഡിഫമേഷൻ ആക്ടിനെ, ഡിഫമേഷൻ സെക്ഷനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ആരെയും ന്യായീകരിച്ചതല്ല. ഉമ്മൻചാണ്ടിക്ക് വിമാനമില്ലെന്നുള്ള ഞാൻ പറഞ്ഞത്, ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നാളല്ലേ. പത്മകുമാർ അതിനകത്ത് കയറി ഇടപെടുമ്പോൾ പത്മകുമാറിന് പിന്നെ അച്യുതാനന്ദനുള്ള താല്പര്യം പിന്നെ രണ്ട്, ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, മുൻസിഫ് കോടതിയിൽ കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, കേൾക്കട്ടെ. അപ്പോൾ അതിനകത്ത് ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, പിന്നെ അനാവശ്യമായി ഇടപെടുന്നു. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ കേസിനകത്ത് നിലനിൽക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ കോടതി വ്യവഹാരത്തിൽ 2015 ഫെബ്രുവരി 2-ാം തീയതി സുപ്രീം കോടതി ശ്രീ വി എസ് അച്യുതാനന്ദനെ ശാസിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞാണ് ഈ കേസിൽ ഇനി മേലാൽ പിന്നെ അല്ല ഞാൻ പറഞ്ഞിട്ടെ, സുപ്രീം കോടതി പാമോലിം കേസിനകത്ത് പറഞ്ഞ വാചകങ്ങൾ എന്തൊക്കെയാണ്, പറഞ്ഞ വാചകങ്ങൾ എന്തിനാണ്, നിങ്ങൾ ഇത് അനാവശ്യമായി വലിച്ചു കിട്ടാൻ ശ്രമിക്കുന്നു, നിങ്ങൾക്ക് പൊളിറ്റിക്കൽ മൈലേജ് മാത്രമാണ് ലക്ഷ്യം, നിങ്ങൾ ഇത് ഒരിക്കലും പരിഹരിക്കാൻ കേസ് പിൻവലിക്കാൻ ശ്രമിച്ചത്. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ ആ കോണ്ടക്സ്റ്റിലല്ല ഇത് പറയുന്നത്.
ശ്രീ പിന്നെ അച്യുതാനന്ദൻ പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് കോടതിയിൽ തിരിച്ചടി. ഇതിനേക്കാൾ വളരെ ഇതിനകത്തൊരു പരാമർശമില്ല, വളരെ മോശപ്പെട്ട പരാമർശം. നിങ്ങൾ ഇനി മേധാവി അനാവശ്യമായ തൃശൂർ വിജിലൻസ് ഈ കേരളത്തിലെ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞുമാർ സംസാരിക്കാൻ പിന്നെ ജോസഫ് സി തോമസ് മാത്യുവിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ഇവിടെ ഈ കാര്യത്തിനകത്ത് വളരെ കൃത്യമായി പിന്നെ കോടതി ഒരു കാര്യത്തിലും ടെക്നിക്കാലിറ്റി പറഞ്ഞു തന്നെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് ഇത് അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ല. പിന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് കള്ളം പ്രചരിപ്പിക്കുന്നതിനെ തടയണം, പറഞ്ഞു പ്രതിപക്ഷ നേതാവ് കള്ളം പ്രചരിപ്പിക്കുന്നതിനെ തടയണം. അതിനെ സംബന്ധിച്ച് അത് കള്ളമാണോ ശരിയാണോ എന്ന് പിന്നീട് പരിശോധിച്ചാൽ മതി, തൽക്കാലം ഇങ്ങനെ പോകട്ടെ എന്ന് മാത്രമേ കോടതി ചർച്ച അവസാനിക്കുമ്പോൾ. ഇവിടെ ഈ 16-ാം തീയതി വരെയുള്ള അംഗം ഇനിയും മുറുകും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്. ഇനിയും എന്തൊക്കെയാണ് ശ്രീ ജോസഫ് സി മാത്യു പ്രതീക്ഷിക്കുന്നത്? വിനു, കുറേ കാര്യങ്ങളും കൂടി ഇനിയും പുറത്തു വരാനുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ ഈ വിധി പരാമർശത്തെ കുറിച്ച് ഇപ്പൊ ശ്രീ ജ്യോതികുമാർ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. ഇദ്ദേഹം ഇതിനെ ട്രൈവലൈസ് ചെയ്ത് പറയാണ്, വളരെ ക്ലിയർ ആയിട്ട് കോടതി നടത്തിയ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഭരണ സംവിധാനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷ നേതാവിന് മാത്യു ഞങ്ങളും പറയുന്നത് അതിനകത്ത് തെറ്റില്ല, പക്ഷേ അത് വ്യാജ പ്രചരണത്തിലൂടെ ആകരുതെന്നാണ് ഞങ്ങൾ. അല്ല, ഞാൻ കോടതി പറഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ കോടതി പറഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഒരു നിമിഷം ക്ഷമിക്കൂ, കേൾക്കൂ. ഭരണ സംവിധാനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷ നേതാവിന് ബാധ്യതയുണ്ട്. ആ കർത്തവ്യത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കോടതിക്ക് കഴിയില്ല. അങ്ങാണെങ്കിൽ പെറ്റീഷൻസ് എല്ലാം കേസായി പരിഗണിക്കുമോ? അല്ല, ഇത് നിങ്ങൾ ഒരു മിനിറ്റ് കേട്ടുപോകും, ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാം. ഇത് പറയുമ്പോ എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത്? ഇത് കേൾക്കൂ. ഭരണ സംവിധാനത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെന്നും അത് ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷ നേതാവിന് കർത്തവ്യമുണ്ടെന്നും ആ കർത്തവ്യം അദ്ദേഹം നിർവഹിക്കുമ്പോൾ തടയണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടരുതെന്നും അങ്ങനെ ആവശ്യപ്പെട്ടാലും ഞങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയില്ലെന്നും ഇന്ന് കോടതി പറഞ്ഞു. അത്രത്തോളം സത്യമാണെന്ന് സമ്മതിക്കൂ. ഇത് കോടതി പറഞ്ഞതല്ലെങ്കിൽ പറഞ്ഞതല്ലെന്ന് നിങ്ങൾ പറയൂ. പെറ്റീഷൻസ് കേസാണോ? അത്ര സാങ്കേതികങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ഈ 31 ഇത് കേൾക്കൂ, അത് ഫാക്ച്വലി തെറ്റാണെങ്കിലും നിങ്ങൾക്ക് യാതൊരു മാനനഷ്ട കേസും നടത്താൻ കഴിയില്ലെന്ന് നിങ്ങളുടെ വക്കീലിന് പറയാം. 16-ാം തീയതി കഴിഞ്ഞാൽ ഈ കേസ് നിങ്ങൾ പിൻവലിച്ചുകൊണ്ട് കോടതി പറഞ്ഞോട്ടെ. പക്ഷെ ഇതൊന്നും അല്ലല്ലോ വരാൻ പോകുന്ന കേസുകൾ, ഇതൊന്നും അല്ലല്ലോ, അതാണ് വിഷയം. ജ്യോതികുമാർ ഒരു മിനിറ്റ് കേൾക്കൂ. നിങ്ങൾ മറ്റവരോട് പറയുന്ന കേട്ടല്ലോ ഇടയ്ക്ക് കയറി സംസാരിക്കാതെ ഞാൻ സംസാരിക്കട്ടെ എന്ന്, എനിക്കും കൂടെ ഒന്ന് സമയം തരൂ. ഞാൻ പറയുന്നത് ഇതൊന്നും അല്ല കേസുകൾ, ഈ 31 കേസുകളൊന്നും അല്ല വരാൻ പോകുന്ന കേസുകളെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഭാണ്ഡം അഴിച്ചു വിട്ടതുപോലെ ഒന്നൊന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയോട് പറഞ്ഞ പച്ചക്കള്ളങ്ങൾ തെളിവായി വരുന്ന ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയാം കമ്മീഷൻ തീരുമാനിക്കട്ടെ എന്ന്. നിയമസഭ എന്ന് പറയുന്നത് ഞങ്ങൾ ജനങ്ങളോടാണ് പറഞ്ഞത്. കൂടുതൽ ആരോപണങ്ങൾക്കും അതിനുള്ള മറുപടികൾക്കുമായി കാത്തിരിക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അഡ്വക്കേറ്റ് JR പത്മകുമാർ, ശ്രീ ജോസഫ് സി മാത്യു. ന്യൂസ് അവർ അവസാനിക്കുകയാണ്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, അപ്പോഴും ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ പ്രശ്നം അവശേഷിക്കുകയാണ്. ഈ മാനനഷ്ട കേസിൽ വിചാരണ തുടരാം, അതുകൊണ്ട് ഉമ്മൻചാണ്ടി VSനെതിരെ ഉന്നയിച്ച ആരോപണം കോടതിക്ക് മുന്നിൽ നിലനിൽക്കുന്നു. അതായത് ഒരു സിവിൽ കേസാണ് ഇവർ കൊടുത്തത്. കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സിവിൽ കേസ് കൊടുത്തു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമതായി പറയുന്നിരിക്കുക, കളങ്കിതരെ തൂത്തെറിയുക എന്നുള്ള ഒരു ശീർഷകത്തിലെ കേരള കൗമുദിയിലൊരു വാർത്ത വന്നു, ഒരു ആർട്ടിക്കിൾ വന്നു. അതിനകത്ത് 31 കേസ് ഈ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് 31 കേസുള്ളതായിട്ട് വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ധർമ്മടത്ത് പ്രസംഗിച്ചതായും പറയുന്നു. ഇതാണ് അവിടുത്തെ തർക്കവിഷയം. ഞങ്ങൾ പറയുന്നുണ്ട് ഇത്തരം ഈ അദ്ദേഹം എന്തു പറഞ്ഞു അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഇപ്പോഴേ പറഞ്ഞു. അത് വിചാരണ നേരിടേണ്ടതാണ്. അത് തെളിവുകൾ അദ്ദേഹം ഉമ്മൻചാണ്ടി സ്വന്തം കേസ് തെളിയിക്കണം. അദ്ദേഹം കോടതിയിൽ വന്ന് തനിക്ക് മാനമുണ്ട് എന്നും ആദ്യം മാനനഷ്ട കേസ് കൊടുത്തയാൾ തെളിയിക്കേണ്ട തനിക്ക് മാനമുണ്ടെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെന്നും അതിനനുയോജ്യമല്ല. ആദ്യം തനിക്ക് മാനമുണ്ടെന്നും പിന്നീട് ഒരു കേസിലും ഞാൻ പ്രതിയല്ല എന്നും ഇങ്ങനെ ഒരു
ആരോപണം ഒരു കളങ്കിതമായിട്ടുള്ള യാതൊന്നുമില്ല എന്നും ഒരു തെളിവ് തരാനായിട്ട് ഒരു തെളിവെടുപ്പ് നടത്തണം. അത് ഏത് കേസ് കൊടുത്താലും, അതിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്താലും ഞാൻ കൊടുത്താലും അത് തെളിവെടുത്ത് തീരുമാനിക്കപ്പെടേണ്ട വിഷയമാണ്. അങ്ങനെ ഒരു പ്രധാന ഹർജി കൊടുക്കുകയും തുടർന്ന് അടിയന്തരമായി ഈ ഇലക്ഷൻ സമയത്ത് ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞാൽ എനിക്ക് മാനക്കേടുണ്ടാകും, എൻ്റെ മാനത്തിന് ഇടിവുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അത് തടയണമെന്നാണ് അടിയന്തരമായി ജില്ലാ കോടതിയോട് ആവശ്യപ്പെട്ടത്. ജില്ലാ ജഡ്ജി ഇന്ദിരയുടെ മുമ്പിലാണ് ആദ്യം ഹർജി വരുന്നത്. ഞങ്ങൾക്ക് നോട്ടീസ് തരാതെ തന്നെ ഒരു ഇഞ്ചക്ഷൻ വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. അത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേരുന്നതല്ല ഇത്തരം പ്രവൃത്തി. കോടതികളെ രാഷ്ട്രീയ കളിക്ക് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അത് നിരാകരിച്ചു. പിന്നീട് വീണ്ടും അഫിഡവിറ്റ് കൊടുക്കുകയാണ്. താൽക്കാലിക ഉത്തരവ് കിട്ടാൻ വേണ്ടി അഡീഷണൽ അഫിഡവിറ്റ് ഒരു മുഖ്യമന്ത്രി കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ് എനിക്കിത് താൽക്കാലിക ഉത്തരവ് വേണം. അതുകൊണ്ട് ഈ മാനനഷ്ട കേസിൽ കഴമ്പില്ലെന്നാണ് ഈ പ്രാഥമികമായി ഇപ്പോൾ പ്രാഥമികമായിട്ട് മാനനഷ്ട കേസിലെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം മാനനഷ്ട കേസ് കൊടുക്കേണ്ടത്. എന്താണോ അലിഗേഷൻ എന്താണ് അതിൽ വ്യക്തമായി ഒറിജിനൽ ഹർജിയിൽ അത് പറഞ്ഞിട്ടില്ല. ഈ വക കാര്യങ്ങളൊക്കെ പിന്നീട് പരിഗണിക്കാം. ഇപ്പോൾ താൽക്കാലിക ഉത്തരവില്ല, ഇപ്പോഴില്ലെന്നല്ല, ഇനിയും താൽക്കാലിക ഉത്തരവില്ല. തെളിവെടുത്ത് അദ്ദേഹം തീരുമാനിക്കട്ടെ, തെളിവെടുത്ത് അദ്ദേഹത്തിൻ്റെ മാനം തെളിയിക്കട്ടെ. ഇപ്പോൾ സംശയത്തിന് അതീതമായ ഒരിതില്ല അവിടെ. ശ്രീ പത്മകുമാർ, ഈ 16-ാം തീയതി വരെയാണ് എല്ലാവർക്കും മാനവും മാനനഷ്ടവും ഒക്കെ ഉണ്ടാവുക. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷവും ഈ അവസാനത്തെ മണിക്കൂറുകളിലും ഇനി 10-20 മണിക്കൂറിനുള്ളിൽ ഈ പരസ്യ പ്രചാരണം തീരും. ഇതുപോലെ പ്രധാന ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റാരോപണങ്ങൾ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ജ്യോതികുമാർ ചമക്കലയുടെ മറുപടിയിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കമ്മീഷൻ തീരുമാനിക്കും. കമ്മീഷൻ ഇനി എഗ്രിസാറ്റ് ഫൈൻഡിങ് വന്നു കഴിഞ്ഞാൽ ഉടൻ പറയും ഇത് മറ്റു കുറേ ആളുകളെല്ലാം കൂടി കോൺഗ്രസ് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആളുകളെല്ലാം കൂടി കമ്മീഷനെ സ്വാധീനിച്ചെന്ന് പറയും. അപ്പോൾ എന്തിനും ഒരു വഴി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ വ്യക്തമായിട്ടാണ് ഈ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള കേരളത്തിൻ്റെ ഇഷ്യൂസ് വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുന്ന അഴിമതി, അഴിമതിയിൽ വിമുക്തമായിട്ട് ആരുമില്ല. അപ്പോൾ ആ കാര്യങ്ങൾ, അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ, ശ്രദ്ധ ജനശ്രദ്ധ തിരിച്ചുവിടുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് 16-ാം തീയതി വരെ ഇത് തന്നെയായിരിക്കും. ഇത് കഴിയുമ്പോൾ പറയും ഞാൻ ജനകീയ കോടതിയിൽ സമർപ്പിച്ചു, ജനങ്ങൾ സ്വീകരിച്ചില്ല, അതുകൊണ്ട് ഞാൻ അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് അത് പിന്മാറുകയും ചെയ്യുന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷമായി ഈ സർക്കാർ അധികാരം, ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ നേരിടാൻ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് അതിൽ വിശ്വാസവുമുണ്ട്. മറ്റൊന്ന് വക്കീൽ പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ തുടർഭരണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വക്കീൽ പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഇവിടെ മെയിൻ ഹർജി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ശ്രീ ഉമ്മൻചാണ്ടിക്ക് മാനമുണ്ടോ ഇല്ലയോ, അത് ശ്രീ വി എസ് അച്യുതാനന്ദൻ 110,000 രൂപ ഇപ്പോൾ കെട്ടി വെക്കാനുണ്ടല്ലോ, ഇപ്പോൾ ഓൾറെഡി കൊടുക്കാനുണ്ടല്ലോ. അത് അല്ലല്ല, ഞാൻ പറയുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ പേരിലാണ് 110,000 രൂപ കൊടുക്കാൻ കോടതി വിധിച്ചിരിക്കുന്നത്. അതോടെ ഉണ്ട് ഇപ്പോൾ ഹൈക്കോടതി എന്തിന്റെ പേരിലായാലും അദ്ദേഹമാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം ഇതാണ് പറഞ്ഞത്. അല്ല, ഉമ്മൻചാണ്ടിക്ക് മാനമുണ്ടല്ല, ഒന്ന് മാനനഷ്ട കേസിൽ മാനമുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. രണ്ട്, ഈ ഒരാളെ ഒരു കാര്യം പ്രസിദ്ധീകരിച്ചു എന്നോ അല്ലെങ്കിൽ പറഞ്ഞു എന്ന് പ്രൂവ് ചെയ്യണം. ആ പ്രൂവ് ചെയ്ത കാര്യം ഡിഫമേഷൻ ആണ്, അതുകൊണ്ട് എന്റെ പബ്ലിക് ലൈഫിലുള്ള ഡിഗ്നിറ്റി കുറഞ്ഞു എന്ന് പ്രൂവ് ചെയ്യണം. മാത്രമല്ല ഇത് പ്രൂവ് ചെയ്യണം, അതാണ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് വക്കീൽ പറഞ്ഞത്. ഞാൻ ഡിഫമേഷൻ ആക്ടിനെ, ഡിഫമേഷൻ സെക്ഷനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ആരെയും ന്യായീകരിച്ചതല്ല. ഉമ്മൻചാണ്ടിക്ക് അതല്ല പറഞ്ഞത്. പത്മകുമാറിന് പിന്നെ അച്യുതാനന്ദനുള്ള താല്പര്യം പിന്നെ രണ്ട്, ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, മുൻസിഫ് കോടതിയിൽ കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, കേൾക്കട്ടെ. അപ്പോ അതിനകത്ത് ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, പിന്നെ അനാവശ്യമായി ഇടപെടുന്നു. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ കേസിനകത്ത് നിലനിൽക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ കോടതി വ്യവഹാരത്തിൽ 2015 ഫെബ്രുവരി 2-ാം തീയതി സുപ്രീം കോടതി ശ്രീ വി എസ് അച്യുതാനന്ദനെ ശാസിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞാണ് ഈ കേസിൽ ഇനി മേലാൽ
അനാവശ്യമായി വലിച്ചു കിട്ടാൻ ശ്രമിക്കുന്നു, നിങ്ങൾക്ക് പൊളിറ്റിക്കൽ മൈലേജ് മാത്രമാണ് ലക്ഷ്യം, നിങ്ങൾ ഇത് ഒരിക്കലും പരിഹരിക്കാൻ ഞാൻ പറയുന്നത് ശ്രീ അച്യുതാനന്ദൻ പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് കോടതിയിൽ തിരിച്ചടി, ഇതിനേക്കാൾ വളരെ ഇതിനകത്തൊരു പരാമർശമില്ല, വളരെ മോശപ്പെട്ട പരാമർശം. നിങ്ങൾ ഇനി അനാവശ്യമായ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ കാര്യത്തിനകത്ത് വളരെ കൃത്യമായി കോടതി ഒരു കാര്യത്തിലും ടെക്നിക്കാലിറ്റി പറഞ്ഞു തന്നെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് ഇത് അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ല. പ്രതിപക്ഷ നേതാവ് കള്ളം പ്രചരിപ്പിക്കുന്നത് തടയണം. അതിനെ സംബന്ധിച്ച് അത് കള്ളമാണോ ശരിയാണോ എന്ന് പിന്നീട് പരിശോധിച്ചാൽ മതി. തൽക്കാലം ഇങ്ങനെ പോകട്ടെ എന്ന് മാത്രമേ കോടതി ജോസഫ് സി മാത്യു. ചർച്ച അവസാനിക്കുമ്പോൾ ഇവിടെ ഈ 16-ാം തീയതി വരെയുള്ള അംഗം ഇനിയും മുറുകും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്. ഇനിയും എന്തൊക്കെയാണ് ശ്രീ ജോസഫ് സി മാത്യു പ്രതീക്ഷിക്കുന്നത്? വിനു, കുറേ കാര്യങ്ങളും കൂടി ഇനിയും പുറത്തു വരാനുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ ഈ വിധി പരാമർശത്തെ കുറിച്ച് ഇപ്പൊ ശ്രീ ജ്യോതികുമാർ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. ഇത് ഇതന്നെ ഞങ്ങൾ ട്രൈവലൈസ് ചെയ്ത് പറയാണ്. വളരെ ക്ലിയർ ആയിട്ട് കോടതി നടത്തിയ ഒരു ഒബ്സർവേഷൻ ഉണ്ട്, ഭരണ സംവിധാനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷ നേതാവിന് മാത്യു. ഞങ്ങളും പറയുന്നത് അതിനകത്ത് തെറ്റില്ല, പക്ഷേ അത് വ്യാജ പ്രചരണത്തിലൂടെ ആകരുതെന്നാണ് ഞങ്ങൾ. ഞാൻ കോടതി പറഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഒരു നിമിഷം ക്ഷമിക്കൂ, കേൾക്കൂ. ഭരണ സംവിധാനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷ നേതാവിന് ബാധ്യതയുണ്ട്. അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കോടതിക്ക് കഴിയില്ല. അങ്ങാണെങ്കിൽ പെറ്റീഷൻസ് എല്ലാം കേസായി പരിഗണിക്കുമോ? അല്ല, ഇത് നിങ്ങൾ ഇത് ഒരു മിനിറ്റ് കേട്ടുപോകും. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാം. ഇത് പറയുമ്പോ എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത്? ഇത് കേൾക്കൂ. ഭരണ സംവിധാനത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെന്നും അത് ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷ നേതാവിന് കർത്തവ്യമുണ്ടെന്നും ആ കർത്തവ്യം അദ്ദേഹം നിർവഹിക്കുമ്പോൾ തടയണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടരുതെന്നും അങ്ങനെ ആവശ്യപ്പെട്ടാലും ഞങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയില്ലെന്നും ഇന്ന് കോടതി പറഞ്ഞു. അത്രത്തോളം സത്യമാണെന്ന് സമ്മതിക്കൂ. ഇത് കോടതി പറഞ്ഞതല്ലെങ്കിൽ പറഞ്ഞതല്ലെന്ന് നിങ്ങൾ പറയൂ. പെറ്റീഷൻസ് കേസാണോ? അത്ര സാങ്കേതികങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ഇത് കേൾക്കൂ, അത് ഫാക്ച്വലി തെറ്റാണെങ്കിലും നിങ്ങൾക്ക് യാതൊരു മാനനഷ്ട കേസും നടത്താൻ കഴിയില്ലെന്ന് നിങ്ങളുടെ വക്കീലിന് പറയാം. 16-ാം തീയതി ഞാൻ ഈ കേസ് നിങ്ങൾ പിൻവലിച്ചുകൊണ്ടോടും. കോടതി പറഞ്ഞോട്ടെ, പക്ഷെ ഇതൊന്നും അല്ലല്ലോ വരാൻ പോകുന്ന കേസുകൾ, ഇതൊന്നും അല്ലല്ലോ. അതാണ് വിഷയം. ജ്യോതികുമാർ ഒരു മിനിറ്റ് കേൾക്കൂ. നിങ്ങൾ മറ്റവരോട് പറയുന്ന കേട്ടല്ലോ ഇടയ്ക്ക് കയറി സംസാരിക്കാതെ ഞാൻ സംസാരിക്കട്ടെ, എനിക്കും കൂടെ ഒന്ന് സമയം തരൂ. ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല കേസുകൾ, ഈ 31 കേസുകളൊന്നും അല്ല വരാൻ പോകുന്ന കേസുകളെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഭാണ്ഡം അഴിച്ചുവിട്ടതുപോലെ ഒന്നൊന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയോട് പറഞ്ഞ പച്ചക്കള്ളങ്ങൾ തെളിവായി വരുന്ന ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയാ കമ്മീഷൻ തീരുമാനിക്കട്ടെ എന്ന്. നിയമസഭ എന്ന് പറയുന്നത് ഞങ്ങൾ ജനങ്ങളോടാണ് പറഞ്ഞത്. കൂടുതൽ ആരോപണങ്ങൾക്കും അതിനുള്ള മറുപടികൾക്കുമായി കാത്തിരിക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അഡ്വക്കേറ്റ് JR പത്മകുമാർ, ശ്രീ ജോസഫ് സി മാത്യു. ന്യൂസ് അവർ അവസാനിക്കുകയാണ്.